ശാന്തി. 18/2/2015. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ആത്മാഭിമാനിയായി മാറി ബാബയെ ഓർമ്മിക്കുന്നതിനുള്ള ശ്രീമതം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഒരു കാര്യത്തിലും നിങ്ങൾ വാദിക്കരുത്. ചോദ്യം: ബുദ്ധിയോഗം സ്വച്ഛമായി മാറി ബാബയോട് വയ്ക്കാൻ അതിനുള്ള യുക്തി എന്താണ്? ഉത്തരം: 7 ദിവസത്തെ ഭട്ടി. ആരെങ്കിലും പുതിയവർ വരികയാണെങ്കിൽ അവരെ 7 ദിവസത്തേക്ക് വേണ്ടി ഭട്ടിയിലിരുത്തു. ഏതിലൂടെയാണോ ബുദ്ധിയുടെ അഴുക്കെല്ലാം ഇല്ലാതാക്കി ഗുപ്തമായ ബാബയെയും ഗുപ്തമായ പഠിപ്പിനെയും ഗുപ്തമായ സമ്പത്തിനെയും തിരിച്ചറിയാൻ സാധിക്കുന്നത്? അഥവാ ഇങ്ങനെയിരിക്കുകയാണെങ്കിൽ സംശയിച്ചു പോകും, ഒന്നും മനസ്സിലാക്കുകയില്ല. ഗീതം: ഉണരൂ സജനിമാരെ ഉണരൂ. ഓം ശാന്തി. കുട്ടികളെ ജ്ഞാനീത്തു ആത്മാവാക്കി മാറ്റുന്നതിനു വേണ്ടി ഇങ്ങനെയുള്ള ഗീതങ്ങൾ എല്ലാം ബാബ കേൾപ്പിക്കുന്നു. പിന്നീട് അതിന്റെ അർത്ഥം കണ്ടുപിടിക്കണം. എന്നാൽ അറിയാൻ സാധിക്കും, എവിടെ വരെ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ബുദ്ധിയിലുണ്ട്. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലാണെങ്കിൽ മുകളിൽ നിന്നും മൂലവദനം, സൂക്ഷ്മവദനം, സ്ഥൂലവദനത്തിന്റെ ആദി മധ്യ അന്ത്യത്തിന്റെ മുഴുവൻ രഹസ്യവും ഏതുപോലെയാണോ തിളങ്ങുന്നത്, ബാബയുടെ അടുത്തും ഈ ജ്ഞാനമാണ്. ഏതാണോ നിങ്ങളെ കേൾപ്പിക്കുന്നത്, ഇത് തീർത്തും പുതിയ ജ്ഞാനമാണ്. ഒരുപക്ഷെ ശാസ്ത്രം മുതലാവിയിലെല്ലാം പേരുകളുണ്ട്, പക്ഷേ അവർ പേരെടുത്തു പറയുന്നതിലൂടെ കുടുങ്ങിപ്പോകും, തർക്കിക്കാൻ തുടങ്ങും. ഇവിടെ വളരെ സിമ്പിളായ രീതിയിലാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. ഭഗവാനുവാച എന്നെ ഓർമ്മിക്കൂ, ഞാൻ തന്നെയാണ് പതിത പാവന്. ഒരിക്കലും കൃഷ്ണനെയോ അഥവാ ബ്രഹ്മ വിഷ്ണു ശങ്കരനെയോ പതിത പാവനൻ എന്ന് പറയില്ല. സൂക്ഷ്മവദനവാസികളെപ്പോലും നിങ്ങൾ പതിത പാവനൻ എന്ന് പറയുന്നില്ല എങ്കിൽ സ്ഥൂലവദനത്തിലെ മനുഷ്യരെങ്ങനെ പതിത പാവനമാകും? ഈ ജ്ഞാനം നിങ്ങളുടെ ബുദ്ധിയിൽ തന്നെയാണുള്ളത്. ശാസ്ത്രങ്ങളെക്കുറിച്ച് കൂടുതൽ തർക്കിക്കുന്നത് നല്ലതല്ല. ഒരുപാട് വാദവിവാദങ്ങൾ ഉണ്ടാകുന്നു, പരസ്പരം വടികൊണ്ട് അടിക്കാൻ പോലും മുതിരുന്നു. നിങ്ങൾക്ക് വളരെ സഹജമായാണ് മനസ്സിലാക്കി തരുന്നത്. ശാസ്ത്രങ്ങളുടെ കാര്യങ്ങളിൽ ഒരുപാടൊന്നും പോകരുത്. മുഖ്യമായ കാര്യം തന്നെ ആത്മാഭിമാനിയായി മാറുന്നതാണ്. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കുക, ഒപ്പം ബാബയെ ഓർമ്മിക്കുക. ഈ ശ്രീമതമാണ് മുഖ്യം, ബാക്കിയെല്ലാം വിശദീകരണമാണ്. ബീജം എത്ര ചെറുതാണ്, ബാക്കി വൃക്ഷത്തിന്റെ വിസ്താരമാണ് ഉള്ളത്. ഏതുപോലെയാണോ ബീജത്തിൽ മുഴുവൻ ജ്ഞാനവും അടങ്ങിയിട്ടുള്ളത്, അതേപോലെ ഈ മുഴുവൻ ജ്ഞാനവും വിത്താകുന്ന ബാബയിൽ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ബുദ്ധിയിൽ ബീജവും വൃക്ഷവും വന്നു കഴിഞ്ഞു. ഏതുപോലെയാണോ നിങ്ങൾ അറിയുന്നത്, വേറെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. വൃക്ഷത്തിന്റെ ആയുസ് തന്നെ നീട്ടി എഴുതിയിരിക്കുകയാണ്. ബാബ ഇരുന്ന് ബീജത്തിന്റെയും വൃക്ഷത്തിന്റെയും അഥവാ ഡ്രാമയാകുന്ന ചക്രത്തിന്റെയും രഹസ്യം മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾ സ്വദർശന ചക്രധാരിയാണ്. ആരെങ്കിലും പുതിയവർ വരികയാണെങ്കിൽ ബാബ മഹിമ ചെയ്യുകയാണ്. സ്വദർശന ചക്രധാരിയായ കുട്ടികളെ അപ്പോൾ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർ സ്വയത്തെ കുട്ടിയാണെന്ന് പോലും മനസ്സിലാക്കുന്നില്ല. ഈ ബാബയും ഗുപ്തമാണ്, ജ്ഞാനവും ഗുപ്തമാണ്, സമ്പത്തും ഗുപ്തമാണ്. പുതിയവരെങ്കിലും കേട്ടിട്ട് സംശയിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് 7 ദിവസത്തെ ഭട്ടിയിലിരുത്തുന്നത്. ഈ 7 ദിവസത്തെ ഭാഗവതം അഥവാ രാമായണമെല്ലാം വയ്ക്കുന്നത് വാസ്തവത്തിൽ ഇത്
ഈ സമയം ഏഴ് ദിവസത്തിന്റെ ഭട്ടിയുടെ കാര്യമാണ്. അതിനാൽ ബുദ്ധിയിൽ ഏതെല്ലാം അഴുക്കുകളുണ്ടോ അത് മുഴുവൻ ഇല്ലാതാക്കി പിന്നീട് ബാബയുമായി ബുദ്ധിയോഗം വയ്ക്കണം. ഇവിടെ എല്ലാവരും രോഗികളാണ്. സത്യുഗത്തിൽ ഈ രോഗങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഇത് പകുതി കൽപ്പത്തിന്റെ രോഗമാണ്. അഞ്ചു വികാരങ്ങളുടെ രോഗം വലിയ ഭാരിച്ചതാണ്. അവിടെ ദേഹി അഭിമാനികളായിട്ടാണ് കഴിയുന്നത്. അറിയാം, നമ്മൾ ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുകയാണ്. ആദ്യം തന്നെ സാക്ഷാത്കാരമുണ്ടാകുന്നു. അകാല മൃത്യു ഒരിക്കലും ഉണ്ടാകില്ല. നിങ്ങളെ കാലത്തിനുമേൽ വിജയം പ്രാപ്തമാക്കി മാറ്റുകയാണ്. കാലന്റെയും കാലൻ എന്നാണ് ബാബയെക്കുറിച്ച് പറയുന്നത്. മഹാകാലന്റെയും ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നു. സിക്കുകാരുടെ പിന്നെ അകാല സിംഹാസനമാണുള്ളത്. വാസ്തവത്തിൽ അകാല സിംഹാസനം ഈ ഭ്രൂമധ്യമാണ്. എവിടെയാണോ ആത്മാവ് വിരാജിക്കുന്നത്, എല്ലാ ആത്മാക്കളും ഈ അകാല സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. ഇത് ബാബയിരുന്ന് മനസ്സിലാക്കി തരികയാണ്. ബാബയ്ക്ക് തന്റേതായ സിംഹാസനമില്ല. ബാബ വന്ന് ഈ ബ്രഹ്മാവിന്റെ സിംഹാസനം എടുക്കുകയാണ്. ഈ സിംഹാസനത്തിലിരുന്ന് നിങ്ങൾ കുട്ടികളെയും അപ്രകാരം സിംഹാസനധാരിയാക്കി മാറ്റുകയാണ്. നിങ്ങൾക്കറിയാം അത്തരത്തിലുള്ള സിംഹാസനം എങ്ങനെയുണ്ടായിരിക്കും. ഏതിലാണോ ലക്ഷ്മി നാരായണന്മാർ വിരാജിക്കുന്നുണ്ടായിരുന്നത് അത്തരത്തിലുള്ള സിംഹാസനത്തിന്റെ മഹിമ പാഠപ്പെട്ടിട്ടുണ്ടല്ലോ. അത്തരത്തിലുള്ള ചിന്തിക്കണം. ബാബയെ നിഷ്കളങ്കനായ ഭഗവാൻ എന്നെന്തുകൊണ്ടാണ് പറയപ്പെടുന്നത്? നിഷ്കളങ്കനായ ഭഗവാൻ എന്ന് പറയുന്നതിലൂടെ ബുദ്ധി മുകളിലേക്ക് പോകുന്നു. സാധു സന്യാസിമാർ മുതലായവർ വിരലിലൂടെ സൂചനയും അങ്ങനെയല്ലേ നൽകുന്നത്? ബാബയെ ഓർമ്മിക്കൂ എന്നാണ് പറയുന്നത്. എന്നെ ഓർമ്മിക്കൂ എന്നാൽ നിങ്ങളുടെ വികർമ്മങ്ങൾ വിനാശമാകും. ഗ്യാരണ്ടിയാണ്. ഗീതയിൽ പോലും എഴുതിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഗീതയിലെ ഒരു ഉദാഹരണങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. ബാബ മനസ്സിലാക്കി തരുന്നു, നമുക്ക് യുദ്ധം ചെയ്യേണ്ടത് മായയുമായിട്ടാണ്. നിങ്ങൾ കുട്ടികൾക്കാണെങ്കിലും ഈ ശാസ്ത്രങ്ങളൊന്നും അറിയുക പോലും ചെയ്യില്ല. നിങ്ങൾക്കിതിന്റെ പേര് പോലും എടുക്കരുത്. ഇത്രമാത്രം പറയൂ, ഭഗവാൻ പറയുന്നു. നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ. ബാബയെ തന്നെയാണ് പതിത പാവനൻ എന്ന് പറയുന്നു. പാടാറുണ്ട് പതിത പാവന സീതാറാം. സന്യാസിമാർ പോലും അവിടെയും ഇവിടെയെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള അഭിപ്രായമുള്ളവർക്ക് ഒരുപാട് പേർ ഉണ്ടല്ലോ. ഈ ഗീതം എത്ര സുന്ദരമാണ്! ഡ്രാമ പ്ലാൻ അനുസരിച്ച് കൽപ്പകൽപ്പം ഇങ്ങനെയുള്ള ഗീതങ്ങൾ ഉണ്ടാക്കുന്നു. ഏതുപോലെയാണോ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെയുള്ള നല്ല നല്ല ഗീതങ്ങളുണ്ട്. ഏതുപോലെയാണോ കണ്ണ് കാണാത്തവർക്ക് വഴി കാണിക്കുന്നത് പ്രഭു എന്ന് പറയുന്നത്, അഥവാ പ്രഭു ഈശ്വരൻ എന്ന് നിരാകാരനെയാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ പറയുന്നു ബാബ പരംപിത പരമാത്മാവെന്ന്. അതും ആത്മാവ് തന്നെയല്ലേ? ഭക്തി മാർഗത്തിൽ വളരെയധികം ആഴങ്ങളിലേക്ക് പോയി. ഇവിടെ വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. അല്ലാഹുവും സമ്പത്തും, അൽഫ് അള്ളാ ഭേ ബാദിഷ, ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ബാബയെ ഓർമ്മിക്കൂ, എന്നാൽ നിങ്ങൾ സ്വർഗത്തിന്റെ അധികാരിയായി മാറും. വാസ്തവത്തിൽ ഈ ലക്ഷ്മി നാരായണൻ സ്വർഗത്തിന്റെ അധികാരികളും സമ്പൂർണ്ണ നിർവികാരികളുമായിരുന്നു. അതിനാൽ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾ ഇങ്ങനെ സമ്പൂർണമായി മാറുകയുള്ളൂ. ആര് എത്രത്തോളം ഓർമ്മിക്കുന്നുവോ ഒപ്പം സേവനവും ചെയ്യുന്നു അത്രയും അവർ ഉയർന്ന പദവി പ്രാപ്തമാക്കുന്നു. അത് മനസ്സിലാക്കാനും സാധിക്കുന്നു. സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കില്ലേ? ഞാൻ കുറച്ചേ പഠിക്കുന്നുള്ളൂ. ആരാണോ പൂർണമായ രീതിയിൽ ശ്രദ്ധിക്കാത്തത് എന്നാൽ അവസാനമിരുന്നു പോകും, തീർച്ചയായും തോറ്റുപോകും.
സ്വയം സ്വയത്തെ റീഫ്രഷ് ആക്കുന്നതിനു വേണ്ടി ജ്ഞാനത്തിന്റെ ഏതെല്ലാം നല്ല നല്ല ഗീതങ്ങളാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അവ കേൾക്കണം. ഇങ്ങനെയുള്ള ഗീതങ്ങൾ തന്റെ വീട്ടിൽ വെക്കണം. ആർക്കും ഇതിൽ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും? എങ്ങനെയാണ് മായയുടെ നിഴൽ വീണ്ടും വീഴുന്നത്? ശാസ്ത്രങ്ങളിൽ ഈ കാര്യങ്ങളൊന്നും ഇല്ല. കൽപ്പത്തിന്റെ ആയുസ് 5000 വർഷമാണ്. ബ്രഹ്മാവിന്റെ പകലും ബ്രഹ്മാവിന്റെ രാത്രിയും പകുതി പകുതിയാണ്. ഈ ഗീതം പോലും ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിപ്പിച്ചതാണ്. ബാബാ ബുദ്ധിവാന്മാരുടെയും ബുദ്ധിവാനാണ്. അതിനാൽ ആരുടെയെങ്കിലും ബുദ്ധിയിൽ വന്നതുകൊണ്ടാണ് ഇതുണ്ടായിരിക്കുന്നത്. ഈ ഗീതങ്ങളിലുമെല്ലാം പോലും എത്ര പേരാണ് ധ്യാനത്തിലേക്ക് പോകുന്നത്? ഒരു ദിവസം വരും, ആരാണോ ഈ ജ്ഞാനത്തിന്റെ ഗീതം പാടുന്നവർ പോലും നിങ്ങളുടെ അടുത്തേക്ക് വരും. ബാബയുടെ മഹിമയും അങ്ങനെയുള്ള ഗീതം പാടും. അതിലൂടെ ബോധം കെടുത്തും. അങ്ങനെ ഇങ്ങനെയുള്ളവർക്ക് വരും. ട്യൂണിൽ പോലും അർത്ഥമുണ്ട്, പാടാറുണ്ട്. വിദ്യയ്ക്ക് പോലും വളരെയധികം പ്രശസ്തിയുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാരുമില്ല. ഒരു ഗീതം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര മധുരവും എത്ര മനോഹരവുമാണ്! ബാബ വളരെ മധുരവും വളരെയധികം മധുരം തന്നെയാണ്, ബാബ തന്നെ. അതുകൊണ്ടാണ് എല്ലാവരും ബാബയെ ഓർമ്മിക്കുന്നത്. ഇങ്ങനെയെല്ലാം ദേവതകൾ ബാബയെ ഓർമ്മിക്കുന്നുണ്ട്. ചിത്രത്തിൽ രാമന്റെ മുന്നിൽ പോലും ശിവനെ കാണിച്ചിട്ടുണ്ട്. രാമൻ പൂജ ചെയ്യുകയാണ്, ഇത് തെറ്റാണ്. ദേവതകൾ ആരെയെങ്കിലും ഓർമ്മിക്കുമോ? ഓർമ്മിക്കുന്നത് മനുഷ്യരാണ്. നിങ്ങളിപ്പോൾ മനുഷ്യരാണ്, പിന്നീട് ദേവതയായി മാറും. ദേവതയും മനുഷ്യരും തമ്മിൽ രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതേ ദേവതകൾ പിന്നീട് മനുഷ്യനായി മാറുന്നു. എങ്ങനെയാണ് ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്? ആർക്കും അറിയില്ല. നിങ്ങൾക്കിപ്പോൾ അറിയാൻ സാധിച്ചു, നമ്മൾ സത്യം സത്യമായ ദേവതകളായി മാറുന്നു. ഇപ്പോൾ നമ്മൾ ബ്രാഹ്മണരാണ്, പുതിയ ലോകത്തിൽ ദേവതകളായി അറിയപ്പെടും. ഇപ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നുകയാണ്. ഈ ബ്രഹ്മാവ് സ്വയം തന്നെ ഈ ജന്മത്തിൽ ആദ്യം തന്നെ പൂജാരിയായിരുന്നു. ശ്രീനാരായണന്റെ മഹിമ പാടിയിരുന്നു. നാരായണനോട് വളരെ സ്നേഹമായിരുന്നു. ഇപ്പോൾ അത്ഭുതം തോന്നുന്നു, നമ്മൾ തന്നെയാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ എത്ര സന്തോഷമുണ്ടായിരിക്കണം. നിങ്ങൾ അറിയപ്പെടാത്ത യോദ്ധാക്കളാണ്, അഹിംസകരാണ്. സത്യമായും നിങ്ങൾ ഡബിൾ അഹിംസകരാണ്. കാമവികാരവുമില്ല, യുദ്ധവുമില്ല. കാമം വേറെയാണ്, ക്രോധം വേറെ വസ്തുവാണ്. അതിനാൽ നിങ്ങൾ ഡബിൾ അഹിംസകരാണ്. നോൺ വയലന്റ് സേന, സേന എന്ന പേരുള്ളതുകൊണ്ട് അവർ പിന്നെ സേനകളെ നിർത്തിയിരിക്കുകയാണ്. മഹാഭാരത യുദ്ധത്തിൽ പുരുഷന്മാരുടെ പേര് കാണിച്ചിരിക്കുന്നു, സ്ത്രീകളില്ല. വാസ്തവത്തിൽ നിങ്ങൾ ശിവശക്തി സേനകളാണ്. മെജോറിറ്റിയും നിങ്ങളായത് കാരണം ശിവശക്തി സേനയെന്ന് പറയപ്പെടുന്നു. ഈ കാര്യങ്ങളെല്ലാം ബാബ തന്നെയാണിരുന്ന് മനസ്സിലാക്കി തരുന്നത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ നവയുഗത്തെ ഓർമ്മിക്കുന്നു. ലോകത്തിലെ ഒരാൾക്ക് പോലും നവയുഗത്തെക്കുറിച്ച് അറിയുകയില്ല. അവർ മനസ്സിലാക്കിയിരിക്കുന്നത് നവയുഗം 4000 വർഷങ്ങൾക്ക് ശേഷം വരും എന്നാണ്. സത്യയുഗമാണ് നവയുഗം. ഇത് വളരെ ക്ലിയറാണ്. അതിനാൽ ബാബ അഭിപ്രായം നൽകുകയാണ്. ഇങ്ങനെ ഇങ്ങനെയുള്ള നല്ല ഗീതങ്ങൾ കേട്ട് റീഫ്രഷ് ആവുകയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കിക്കുകയും ചെയ്യും. ഇതെല്ലാം യുക്തികളാണ്. ഇതിന്റെ അർത്ഥവും നിങ്ങൾക്ക് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതെല്ലാം യുക്തികളാണ്. ഇതിന്റെ അർത്ഥവും നിങ്ങൾക്ക് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. സ്വയം റീഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വളരെ നല്ല നല്ല ഗീതങ്ങളാണ്. ഈ ഗീതം വളരെയധികം സഹായിക്കുന്നു. അർത്ഥം അറിയുകയാണെങ്കിൽ മുഖം വിടരും, സന്തോഷമുണ്ടാകും. ബാക്കി ആർക്കാണോ കൂടുതൽ ധാരണ ചെയ്യാൻ സാധിക്കാത്തത് അവർക്ക് വേണ്ടി ബാബ പറയുന്നു, വീട്ടിലിരുന്ന് ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കും. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നും കേവലം ഈ മന്ത്രം ഓർമ്മ വയ്ക്കൂ.
ബാബയെ ഓർമ്മിക്കൂ, പവിത്രമാകും. മുമ്പ് പുരുഷന്മാർ പത്നിമാരോട് പറയുമായിരുന്നു, വീട്ടിലിരുന്നാലും ഭഗവാനെ ഓർമ്മിക്കാൻ സാധിക്കുമല്ലോ. പിന്നെ ക്ഷേത്രങ്ങളിൽ പോയി അലയേണ്ടതിന്റെ ആവശ്യമെന്താണ്? ഞങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ മൂർത്തിയെ നൽകാം, ഇവിടെ ഇരുന്ന് ഓർമ്മിക്കും. ബുദ്ധിമുട്ട് അനുഭവിക്കാൻ എന്തിനാണ് പോകുന്നത്? അങ്ങനെ ഒരുപാട് പുരുഷന്മാർ സ്ത്രീകളെ പോകാൻ അനുവദിക്കുമായിരുന്നില്ല. ഒരേ വസ്തു തന്നെയാണ്, പൂജ ചെയ്യണം, ഓർമ്മിക്കണം. എങ്ങനെയാണോ ഒരു തവണ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അതുപോലെ ഓർമ്മിക്കാൻ സാധിക്കുന്നു. കൃഷ്ണന്റെ ചിത്രം കോമണാണ്, മയിൽപീലി, കിരീടധാരി, നിങ്ങൾ കുട്ടികൾക്കും സാക്ഷാത്കാരം ഉണ്ടായിട്ടുണ്ട്. ബാബ കുട്ടികൾക്ക് ദിവ്യദൃഷ്ടി നൽകുന്നു. ദിവ്യദൃഷ്ടിയിലൂടെ മാത്രമേ കാണാൻ സാധിക്കൂ, കണ്ടിട്ട് വർണ്ണിക്കാൻ സാധിക്കും. ബാക്കി അതേ രീതിയിൽ കോപ്പി ചെയ്യാൻ സാധിക്കില്ല. ഒരുപക്ഷെ സമർത്ഥശാലിയായ ചിത്രകാരനാണെങ്കിലും സാക്ഷാത്കാരം ചെയ്താൽ പോലും കൃത്യമായി രൂപങ്ങളെടുക്കാൻ സാധിക്കില്ല. അതിനാൽ ബാബ മനസ്സിലാക്കി തന്നു, ആരോടും കൂടുതലായി തർക്കിക്കരുത്. പറയൂ, നിങ്ങൾക്ക് പാവനമായി മാറുന്നതിലൂടെ ജോലി, ഒപ്പം ശാന്തി യാചിക്കുന്നുണ്ടെങ്കിൽ ബാബയെ ഓർമ്മിക്കൂ, പവിത്രമായി മാറും. പവിത്രമായ ആത്മാവിനെ ഇവിടെ ഇരിക്കാൻ സാധിക്കില്ല, തിരിച്ചു പോകും. ആത്മാക്കളെ പാവനമാക്കി മാറ്റുന്നതിനുള്ള ശക്തി ഒരു ബാബയിലാണ് ഉള്ളത്. മറ്റാർക്കും പാവനമാക്കി മാറ്റാൻ സാധിക്കില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഇത് മുഴുവൻ സ്റ്റേജാണ്. ഇതിലാണ് നാടകം ഉണ്ടാകുന്നത്. ഈ സമയം മുഴുവൻ സ്റ്റേജിലും രാവണരാജ്യമാണ്, മുഴുവൻ സമുദ്രത്തിലും സൃഷ്ടി നിലനിൽക്കുകയാണ്. ഇത് പരിധിയില്ലാത്ത ദ്വീപാണ്, മറ്റേത് പരിധിയുള്ളതാണ്. ഇത് പരിധിയില്ലാത്തതാണ്. ഏതിലാണോ പകുതി കൽപ്പം ദൈവീക രാജ്യവും പകുതി കൽപ്പം ആസുരിയ രാജ്യവും ഉണ്ടാകുന്നത്. നോക്കുകയാണെങ്കിൽ രാജ്യങ്ങൾ വേറെ വേറെയാണ്, പക്ഷെ ഇത് മുഴുവൻ പരിധിയില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഗംഗ യമുന നദിയുടെ മധുരമായ വെള്ളത്തിന്റെ തീരത്ത് തന്നെയായിരിക്കും. സമുദ്രത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഈ പറയുന്ന ദ്വാരകയെല്ലാം അതൊന്നും സമുദ്രത്തിന്റെ അടിയിലൊന്നുമല്ല. ദ്വാരക ഒരു വസ്തുവല്ല. നിങ്ങൾ കുട്ടികൾ എല്ലാ സാക്ഷാത്കാരം ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ ഈ സന്ദേശിയും ഗുൽസാർദാദി ഒരുപാട് സാക്ഷാത്കാരം ചെയ്യുമായിരുന്നു. ഇവർ വലിയ പാർട്ട് അഭിനയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഭട്ടിയിൽ കുട്ടികളെ ഉയർത്തിവെക്കണമായിരുന്നു. അതുകൊണ്ട് സാക്ഷാത്കാരത്തിലൂടെ ഒരുപാട് ഉയർന്നിട്ടുണ്ട്. ബാബ പറയുന്നു, പിന്നീട് അവസാനം ഒരുപാട് ഉയരും. പിന്നീട് ആ പാർട്ട് വേറെയാണ്. ഗീതത്തിലുമുണ്ടല്ലോ, ഞാൻ എന്താണ് കണ്ടത് അത് നീ കണ്ടിട്ടില്ല. നിങ്ങൾ പെട്ടെന്ന് സാക്ഷാത്കാരം ചെയ്തുകൊണ്ടിരിക്കും. ഏതുപോലെയാണോ പരീക്ഷയുടെ ദിവസങ്ങൾ അടുത്തു വരുമ്പോൾ അറിയാൻ സാധിക്കും നമ്മൾ എത്ര മാർക്കോടുകൂടി പാസ്സാകും. നിങ്ങളുടെ ഇതുമൊരു പഠിപ്പാണ്. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനികളെ പോലെയാണ് ഇരിക്കുന്നത്. എല്ലാവരും നിറങ്ങിട്ടൊന്നുമല്ല ഇരിക്കുന്നത്. സ്കൂളിൽ എപ്പോഴും നമ്പർ വൈസായിരിക്കും. ഇതു ജ്ഞാനമാണ്, മൂലവദനം, സൂക്ഷ്മവദനം. മൂന്ന് ലോകത്തിന്റെയും നിങ്ങൾക്ക് ജ്ഞാനമുണ്ട്. ഈ സൃഷ്ടിചക്രത്തെ നിങ്ങൾക്കറിയാം. ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ബാബ പറയുന്നു, നിങ്ങൾക്ക് ഏതൊരു ജ്ഞാനമാണോ നൽകിയിട്ടുള്ളത് ഇത് മറ്റാർക്കും മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. നിങ്ങളുടെ അടുത്ത് പരിധിയില്ലാത്ത ദശയാണ്. ചിലരുടേത് ബൃഹസ്പതി ദശ, ചിലരുടേത് രാഹുവിന്റെ ദശ. എങ്കിൽ ചെന്ന് ചണ്ടാളനും മുതലായവയുമായിട്ട് മാറും. ഇതാണ് പരിധിയില്ലാത്ത ദശ. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത കാര്യങ്ങളാണ് കേൾപ്പിക്കുന്നത്. പരിധിയില്ലാത്ത സമ്പത്ത് നൽകുന്നു. നിങ്ങൾ കുട്ടികൾക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കണം. നിങ്ങൾ അനേക തവണ ചക്രവർത്തി പദവി എടുത്തിട്ടുണ്ട്, നഷ്ടപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത് വളരെ ഉറപ്പുള്ള കാര്യമാണ്, ഒന്നും പുതിയതല്ല. അപ്പോൾ നിങ്ങൾക്ക് സദാഹർഷിതമായിരിക്കാൻ സാധിക്കും. ഇല്ലായെങ്കിൽ മായ വിഘ്നങ്ങളിടും. നിങ്ങളെല്ലാവരും ബാബയുടെ പ്രിയതമകളാണ്. ബാബ
ഒരേയൊരു പ്രിയതമനാണ്. എല്ലാ പ്രിയതമകളും ഒരു പ്രിയതമനെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. ബാബ വന്ന് എല്ലാവർക്കും സുഖം നൽകുന്നു. പകുതി കൽപ്പം ബാബയാണ് ഓർമ്മിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തെ കിട്ടിയെങ്കിൽ എത്ര സന്തോഷമുണ്ടായിരിക്കണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യമായ സാരം: ഒന്ന്, സദാ ഹർഷിതമായിരിക്കുന്നതിനു വേണ്ടി ഒന്നും പുതിയതല്ല എന്ന പാഠം ഉറപ്പാക്കണം. പരിധിയില്ലാത്ത ബാബ നമുക്ക് പരിധിയില്ലാത്ത ചക്രവർത്തി പദവി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്തോഷത്തിൽ കഴിയണം. ജ്ഞാനത്തിന്റെ നല്ല നല്ല ഗീതങ്ങൾ കേട്ട് സ്വയത്തെ റീഫ്രഷ് ആക്കണം. അതിന്റെ അർത്ഥം കണ്ടുപിടിച്ച് മറ്റുള്ളവരെ കേൾപ്പിക്കണം. വരദാനം സദാ മോൾഡാവാനുള്ള വിശേഷതയിലൂടെ സമ്പർക്കത്തിലും സേവനത്തിലും സഫലമാകുന്ന സഫലതാമൂർത്തിയായി ഭവിക്കൂ. ഏതു കുട്ടികളാണോ സ്വയത്തെ മോൾഡ് ചെയ്യാനുള്ള വിശേഷതയുള്ളത് അവർക്ക് സഹജമായി തന്നെ ഗോൾഡൻ ഏജിന്റെ സ്റ്റേജ് വരെ എത്താൻ സാധിക്കും. ഏതുപോലത്തെ സമയമാണോ ഏതുപോലത്തെ പരിതസ്ഥിതിയാണോ അതനുസരിച്ച് തന്റെ ധാരണകളെ പ്രത്യക്ഷമാക്കുന്നതിനു വേണ്ടി മോൾഡാകേണ്ടി വരുന്നു. മോൾഡാകുന്നവർ തന്നെയാണ് റിയൽ ഗോൾഡ്. ഏതുപോലെയാണോ സാഗരനായ ബാബയുടെ വിശേഷത കണ്ടത്, ഏതുപോലെ സമയം, എങ്ങനെയാണോ വ്യക്തി, അതുപോലെയുള്ള രൂപം, അങ്ങനെ ഫോളോ ഫാദർ ചെയ്യും. എന്നാൽ സേവനത്തിലും സമ്പർക്കത്തിലും എല്ലാത്തിലും സഹജമായി തന്നെ സഫലതാമൂർത്തിയായി മാറാൻ സാധിക്കും. ശ്ലോകൻ: എവിടെ സർവശക്തികളുണ്ടോ അവിടെ നിർവിഘ്നമായ സഫലത കൂടെയുണ്ട്. ഓം ശാന്തി.